ഞാൻ ഷഫ്ന. നമ്മളുടെ കുട്ടികളോട് പറയാൻ പാടില്ലാത്ത കാര്യങ്ങൾ എന്നൊരു ടോപ്പിക്കായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. വീഡിയോ മുഴുവനും കാണണം എല്ലാവരും. ഓക്കെ, നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നതും ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ്. ഓക്കെ, അപ്പം ഞാൻ കാര്യത്തിലേക്ക് കടക്കുന്നത്. ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത്, നമ്മളുടെ കുട്ടികളെ നമ്മൾ അപ്പുറത്തെയും ഇപ്പുറത്തെയും വീട്ടിലെ കുട്ടികളായിട്ട് താരതമ്യം ചെയ്യാറുണ്ട് അല്ലേ. അതായത് ഇപ്പോൾ അവന് അടുത്ത വീട്ടിലെ കുട്ടിക്ക് കുറച്ച് മാർക്ക് കിട്ടി, ഫുള്ളിൽ ഫുള്ള് മാർക്ക് കിട്ടി, ഇല്ലെങ്കിൽ ഗെയിംസിൽ ഫസ്റ്റ് കിട്ടി, അങ്ങനെയൊക്കെ ആകുമ്പോൾ നമ്മളുടെ കുട്ടികളോട് നമ്മളൊന്ന് പറയും, കണ്ടില്ലേ അവൻ നന്നായി പഠിക്കുന്നുണ്ട്, നല്ല മാർക്ക് കിട്ടി, ഗെയിംസിൽ ഫസ്റ്റ് അടിച്ചിട്ടുണ്ട്, ഇങ്ങനെ ഇരുന്നോ എന്ന് പറയും. അപ്പം നമ്മളുടെ ഉള്ളിൽ എന്താണ്, നമ്മളുടെ കുട്ടി ഇത് കേട്ടിട്ട് പഠിക്കട്ടെ അല്ലെങ്കിൽ ഗെയിമൊക്കെ കളിക്കട്ടെ എന്നൊരു രീതിയാണ്. പക്ഷേ നമ്മളുടെ കുട്ടികൾ അത് എങ്ങനെ എടുക്കുന്നു വെച്ചാൽ, ഈ അമ്മയ്ക്ക് എപ്പോഴും പരാതി പറയാൻ തന്നെ നേരമുള്ളൂ, അപ്പുറത്തെ ഇപ്പുറത്തെയും വീട്ടിലെ കുട്ടികളായിട്ട് എന്നെ താരതമ്യം ചെയ്യണേ, ഓ പഠിച്ചിട്ട് ഇപ്പം എന്തിനാ, അങ്ങനെ ഒരു ഫീലിങ്ങാണ്. ഓക്കെ, അപ്പോൾ നമ്മളുടെ ഈ ആറ്റിറ്റ്യൂഡ് മാറ്റണം. കാരണം നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, നമ്മളുടെ കുട്ടികളുടെ ഉള്ളിലുള്ള കഴിവിനെ നമ്മൾ കണ്ടുപിടിച്ചിട്ട് അതിനെ എൻകറേജ് ചെയ്യണം വേണ്ടത്. അല്ലാതെ അപ്പുറത്തെ വീട്ടിലെ കുട്ടിക്ക് ഇന്നതുണ്ട് നീ അതുപോലെ ആവണമെന്ന് പറഞ്ഞാൽ അതൊരിക്കലും നടക്കാത്ത കാര്യമാണ്. കാരണം എല്ലാ കുട്ടികൾക്കും കഴിവുണ്ട്, എല്ലാ കുട്ടികളും ടാലൻറ്റഡ് ആണ്. ആ ടാലൻറ്റ് ഈ പാരൻസിനെ നമ്മൾ കണ്ടുപിടിക്കണം, എന്നിട്ട് അതിനെ എൻകറേജ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ആ കുട്ടിക്കുള്ള ടാലൻ്റ് ആയിരിക്കില്ല നമ്മുടെ കൊച്ചിൻ്റെ. അപ്പോൾ അത് കണ്ടുപിടിക്കുക, അതിനെ എൻകറേജ് ചെയ്യുക. അപ്പോൾ ചുറ്റുമുള്ളതൊന്നും നമ്മൾ നോക്കരുത്. അടുത്ത കാര്യം എന്ന് പറയുന്നത്, ഇപ്പം നമ്മളുടെ കുട്ടികൾ എന്തെങ്കിലും മിസ്റ്റേക്ക് പറ്റിയിട്ട് നമ്മളുടെ അടുത്തേക്ക് വരികയാണ്, അമ്മ ഇത് പറ്റി എന്ന് പറയുമ്പോൾ നമ്മൾ പെട്ടെന്ന് ആശ്ചര്യത്തിൽ പോകും, അയ്യോ നീ ഇതിങ്ങനെ ചെയ്തു, നീ എന്തിനെ ചെയ്തു, അയ്യോ ഇങ്ങനെ ചെയ്യാൻ പാടുണ്ട്, അകത്ത് ഇത് ഇത് എന്ന് പറഞ്ഞ് അവരെ അങ്ങോട്ട് ഹരാസ് ചെയ്യുന്നത്. അപ്പോൾ പക്ഷേ അവർക്കത് ചെയ്തതിൽ സങ്കടം ഉള്ളിൽ ഉണ്ടാവുമായിരിക്കാം. ചെറിയ കുട്ടീൻ്റെ മുതലുള്ള കാര്യം തന്നെയാണ് ഞാനീ പറയുന്നത് കേട്ടോ. അപ്പോൾ അപ്പോൾ അവർ ഈ ആറ്റിറ്റ്യൂഡ് കാണുമ്പോൾ അവർക്ക് ഉള്ളിൽ പേടിയാണ് ഉണ്ടാവുക. കാരണം ഓ അമ്മ ചീത്തയാണ് പറയുന്നത്, അയ്യോ അത് ചെയ്തത് തെറ്റായി പോയി, അങ്ങനെ തെറ്റാണ്, ഞാൻ തെറ്റാണ് ചെയ്തത്, അമ്മ ചീത്ത പറയുന്നുണ്ട് എന്നൊരു പേടി. അതായത് എന്ത് തെറ്റ് ചെയ്താലും നമ്മൾ ചീത്ത പറയും, നമ്മൾ വഴക്ക് പറയും എന്നുള്ളൊരു പേടി. അതായത് അവരുടെ കൂടെ ഒന്നിനും നിൽക്കില്ല എന്നൊരു പേടി. ഈ പേടി വളർന്ന് വളർന്ന് വലുതാവും തോറും അവർ പാരൻസിനോട് ഒന്നും പറയാത്ത കുട്ടികളെ മാറും. അതായത് പറഞ്ഞു എന്ന് പറഞ്ഞാൽ ചീത്ത, അടി, തല്ലി ഇതൊക്കെയാണ് കിട്ടുക, അപ്പോൾ പിന്നെ എന്തിനാണ് പറയണത് എന്നുള്ള ഒരു രീതിയാണ്. അപ്പോൾ നമ്മളുടെ കുട്ടികൾ എന്തെങ്കിലും ആയിട്ട് വരുമ്പോൾ നമ്മൾ ഇറ്റ്സ് ഓക്കെ, സാരമില്ല, എല്ലാവർക്കും തെറ്റ് സംഭവിക്കും, അടുത്ത തവണ നമുക്ക് ശരിയാക്കാമെന്ന് പറഞ്ഞ് അവരെ ഒന്ന് ചേർത്ത് നിർത്തുക. അപ്പോൾ അവർ എത്ര ഹാപ്പി ആവുമെന്ന് അറിയോ നിങ്ങൾക്ക്. അപ്പോൾ ഈ ഒരു ആറ്റിറ്റ്യൂഡ് നമ്മൾ ഫോളോ ചെയ്യുക. ഓക്കെ, അടുത്തൊരു കാര്യം എന്ന് പറയുന്നത് ഫിസിക്കൽ അപ്പിയറൻസ്. അതായത് ഇപ്പോൾ ഒരു കുട്ടി ഇങ്ങനെ കണ്ണാടി നോക്കിയിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്, അത് ഒത്തിരി കണ്ണാടി നോക്കാൻ ഒത്തിരി താല്പര്യമുള്ള കൂട്ടത്തിലാണ്, ഇടയ്ക്കിടയ്ക്ക് കണ്ണാടിയൊക്കെ നോക്കുന്നത്. അപ്പോൾ നമ്മൾ ചിലപ്പോൾ പാരൻസ് അല്ലെങ്കിൽ വീട്ടിലുള്ള ആരായാലും ഇങ്ങനെ പറയും, ആ കണ്ണാടിയൊക്കെ നോക്കുകയാണല്ലേ, ഇങ്ങനെ കാണാൻ ഒന്നിനും കൊള്ളത്തില്ല, അങ്ങനെ ഒരു പറച്ചു. പക്ഷെ ആ ഒരു വാക്കിൽ പോവും അവരുടെ കോൺഫിഡൻസും എല്ലാം. കാരണം അപ്പോൾ ആ കുട്ടിക്ക് ഉള്ളിൽ അപ്പം തന്നെ തോന്നും എന്തെന്ന്, ഇങ്ങനെ കാണാൻ കൊള്ളത്തില്ലേ എന്ന് പറഞ്ഞാൽ ഒരു ഡൗട്ടാണ്. ആ ഡൗട്ട് അവരുടെ ലൈഫ് ലോങ് നിലനിൽക്കും. ഇപ്പോൾ അവർ വലുതായി ഒരു കോളേജിൽ അല്ലെങ്കിൽ ഒരു ജോബ് തന്നെ അതിനൊക്കെ ഇൻ്റർവ്യൂവിന് പോകുമ്പോൾ തന്നെ എന്നെ കാണാൻ കൊള്ളത്തില്ല, എനിക്കിത് കിട്ടില്ല എന്നുള്ള ഉള്ളിലുള്ള ആ കോൺഫിഡൻസ് നഷ്ടപ്പെടുകയാണ് കുട്ടികൾക്ക്. നമ്മൾ ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. അവരെന്തെങ്കിലും ഒരു കാര്യം ചെയ്യുന്നത് അത് അവരുടെ വഴിക്ക് വിടും. ഓക്കെ, അവർക്ക് ഇഷ്ടമുള്ളത് അവർ ചെയ്യട്ടെ, നമ്മളൊന്നും അവരുടെ മേലെ അടിച്ചേൽപ്പിക്കും വേണ്ട. അവരുടെ നെഗറ്റീവ് കമൻസ് നമ്മൾ അവോയ്ഡ് ചെയ്യുക അവരുടെ മേലുള്ളത്. ഓക്കെ, എപ്പോഴും ഗുഡാണ്, നീ ഗുഡാണ്, നീ വെരി ഗുഡാണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. ഇനി അടുത്ത കാര്യം എന്ന് പറയുന്നത്, ഇപ്പോൾ ബോയ്സ് അതായത് ആൺകുട്ടികൾ കരയുമ്പോൾ നമ്മൾ അയ്യേ നീ എന്തിനാ കരയുന്നത്, നീ പെൺകുട്ടിയാണോ, പെൺകുട്ടികളാണ് കരയുക, അയ്യേ നീ പെൺകുട്ടിയാണ്, അങ്ങനെ ഒരു ഒരു ആറ്റിറ്റ്യൂഡ്. ഇപ്പോൾ നമ്മൾ പാരൻസ് ആയിരിക്കില്ല, ചിലപ്പോൾ വീട്ടിലുള്ള ആൾക്കാരായിരിക്കും, ചിലപ്പോൾ പാരൻസ്, അങ്ങനെ ആരെങ്കിലും. ഓക്കെ, അപ്പോൾ അങ്ങനെ പറയുമ്പോൾ നമ്മുടെ കുട്ടികളൊക്കെ ഉള്ളില്ല, അതായത് പെൺകുട്ടികളാണ് കരയുക, ആൺകുട്ടികൾക്ക് കരയാൻ പാടില്ല, അപ്പോൾ അവരുടെ ഇമോഷൻസ് അവർ ഉള്ളിൽ ഒതുക്കിയിട്ട് ഇങ്ങനെ ഇരിക്കും, കരയില്ല, ഞാൻ കരയാൻ പാടില്ല, ഞാൻ ആൺകുട്ടിയാണ് എന്നുള്ളൊരു തോന്നൽ വരും. അപ്പോൾ അവർ ഇമോഷൻസ്, എല്ലാവർക്കും ഇമോഷൻസ് ഉണ്ട്, അപ്പോൾ അത് പുറത്ത് കാണിച്ചോടെ, അതിനെന്താണ് ആൺകുട്ടികളായാലും പെൺകുട്ടികളായാലും. ഓക്കെ, അപ്പോൾ നമ്മളൊരിക്കലും നീ പെണ്ണാണോ ആ ഒരു രീതി, ഒരു ആറ്റിറ്റ്യൂഡ് അവരിൽ നിന്ന് ഒഴിവാക്കണം. പിന്നെയുള്ളത്, ഇപ്പോൾ ബോയ്സും ഗേൾസും അതായത് പെൺകുട്ടികൾക്കാണ് പണി, വീട്ടിലെ പണികൾ ചെയ്യേണ്ടത് പെൺകുട്ടിയാണ്, ആൺകുട്ടികൾക്ക് പണി ചെയ്യേണ്ട കാര്യമില്ല, അങ്ങനെ ഒരു ആറ്റിറ്റ്യൂഡ് ഉണ്ട് ചില പേരൻസ്. ഒരിക്കലും അത് പാടില്ല. കാരണം
ഈ ചൈൽഡ്ഹുഡിൽ തന്നെ നമ്മൾ അവരെ നിനക്ക് ഇന്ന റെസ്പോൺസിബിലിറ്റി, നിനക്ക് ഇന്ന റെസ്പോൺസിബിലിറ്റി അങ്ങനെ ഒരു തരംതിരിക്കുമ്പോൾ അവർ വലുതാ ആ ഒരു ആറ്റിറ്റ്യൂഡിൽ തന്നെ വളർന്നു വരികയാണ്. അപ്പോൾ എല്ലാ പണിയും ആർക്കും ചെയ്യാം അല്ലേ? ഗേൾസിനും ബോയ്സിനും അങ്ങനെ പ്രത്യേകിച്ച് വ്യത്യാസമൊന്നുമില്ല, ഏത് പണിയും എല്ലാവർക്കും ചെയ്യാൻ പറ്റിയ പണികളല്ലേ. അപ്പോൾ എന്ത് പണിയുണ്ടെങ്കിലും ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഈക്വലായിട്ട് കൊടുക്കുക. എല്ലാ കുട്ടികളും എല്ലാ ജോലിയും ചെയ്യാൻ റെസ്പോൺസിബിളാണ്. ദാറ്റ്സ് ഇറ്റ്. ഓക്കെ, പിന്നെ അടുത്തൊരു കാര്യമാണ് നമ്മളവരെ തല്ല് ഷൗട്ട് ചെയ്യുക. അപ്പോൾ എന്തെങ്കിലും ചെയ്ത് അപ്പോൾ ഒരു ഗ്ലാസ് പാല് കുടിക്കാൻ കൊടുത്തു, അതിനെ അങ്ങോട്ട് ഒഴിച്ച് കളഞ്ഞു. ഇപ്പം നമ്മളിപ്പോൾ ഭയങ്കര ബിസിയാണ്, ഫുൾ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞ് അല്ലെങ്കിൽ എങ്ങോട്ടെങ്കിലും പോകാൻ നേരത്താണ് അത് ചെയ്തത് പറഞ്ഞാൽ നമ്മൾക്ക് ദേഷ്യം വന്നിട്ട് സഹിക്കാൻ പറ്റില്ല. അപ്പം എന്തായാലും നമ്മൾ അടിക്കും, ഇല്ലെങ്കിൽ കുറച്ച് ചീത്ത കുറയും, എന്തെങ്കിലുമൊക്കെ ചെയ്യും. പക്ഷെ അതൊന്നിനും ഒരു പരിഹാരമില്ല. ചെറിയ മക്കളെന്ന് പറയുമ്പോൾ അവർ അത് സ്വാഭാവികമാണ്. അത് നിങ്ങളുടെ കുട്ടികളല്ല, എൻ്റെ കുട്ടികളെ എല്ലാവരുടെ മക്കളും അങ്ങനെ തന്നെയാണ്. എപ്പോഴും കുസൃതിയും വികൃതിയും അതിങ്ങനെ ഒഴിക്കുമ്പോൾ അത് കാണാനുള്ളൊരു ഭംഗി. ചില കുട്ടികൾ അതായിരിക്കും നോക്കുന്നുണ്ടാവും, അത് ഒഴിക്കുമ്പോൾ ആ താഴെ വീണതിൻ്റെ ഒരു ഭംഗി, ഇല്ലെങ്കിൽ അത് ഒഴിക്കുമ്പോൾ എങ്ങനെയാണ് പോണത്, അതൊക്കെ ആയിരിക്കും അവരുടെ ഉള്ളിൽ. പക്ഷെ നമ്മളുടെ ആറ്റിറ്റ്യൂഡ് എങ്ങനെയാണോ പാടായി, ഫ്ലോർ ഫുൾ വൃത്തികേടായി, ആ ഒരു ആറ്റിറ്റ്യൂഡാണ്. അപ്പോൾ അവർക്കത് ഒഴിച്ച് കളയാൻ പാടില്ല, ആ ഒരു അറിവ് വരുന്നുണ്ടാവുള്ളൂ. അപ്പോൾ നമ്മളവർ തല്ലിയിട്ട് ഷൗട്ട് ചെയ്തിട്ടൊന്നും ഒരു കാര്യമില്ല, അത് അവർ പയ്യെ പയ്യെ മനസ്സിലാക്കി വരുള്ളൂ. അപ്പോൾ ഇത് നീ ഇങ്ങനെ ചെയ്യരുത്, ഇത് ചെയ്യാൻ പാടില്ല എന്ന് നമ്മൾ സമാധാനത്തോടുകൂടി അവരോട് പറയണം. ഓക്കെ, പിന്നെ ഉള്ളൊരു കാര്യമുണ്ട്, നമ്മൾ ആരെങ്കിലും വീട്ടിലേക്ക് വരിക അല്ലെങ്കിൽ നമ്മളുടെ മോൻ്റെ തന്നെ ഫ്രണ്ടിൻ്റെ മോളുടെ ഫ്രണ്ടിൻ്റെ പാരൻസ് വീട്ടിലേക്ക് വരിക, അങ്ങനെയൊക്കെയുള്ള സമയത്ത് നമ്മൾ നമ്മുടെ മക്കളെ കുറിച്ച് കംപ്ലൈൻറ്റ്സ് പറയുക, ആ അവരുടെ മുഞ്ഞി വെച്ചുകൊണ്ട് തന്നെ അത് അവർക്ക് വളരെ ഷെയിംഫുള്ളാണ്. അപ്പോൾ നമ്മൾ ഒരിക്കലും അവരെ മറ്റുള്ളവരെ മുന്നിൽ വെച്ച് പരിഹസിക്കാനും ചീത്ത പറയാനും പറയും, അതവർക്ക് വളരെ അവരുടെ കുഞ്ഞു മനസ്സിൽ ഒരുപാട് വേദനിക്കും. അപ്പോൾ അമ്മ നോക്കുക ഇവരുടെ മുന്നിൽ വെച്ച് തന്നെ പറഞ്ഞു. പക്ഷെ നമ്മളത് കാര്യമായിക്കില്ല, ചുമ്മാ അങ്ങനെ പറഞ്ഞു വിടണം അത്രേ ഉള്ളൂ. പക്ഷെ അത് അവരുടെ അവരെടുക്കുന്ന രീതി ഒട്ടും ചെറുതല്ല, വലിയൊരു രീതിയാണ്. അപ്പോൾ ഇതൊക്കെയാണ് കാര്യങ്ങൾ. അപ്പോൾ നിങ്ങൾക്ക് ഇതൊക്കെ ഇഷ്ടപ്പെട്ടുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഓക്കെ, എല്ലാ കുട്ടികളും ഈക്വലി ടാലൻറ്റഡ് ആണ്, എല്ലാ കുട്ടികൾക്കും നല്ല കഴിവുണ്ട്. അപ്പം നമ്മൾ പേരൻസ് നമ്മളുടെ ഒരു തരം ആറ്റിറ്റ്യൂഡ് മൂലം ആ ടാലൻറ്റിനെ സപ്രസ് ചെയ്ത് വയ്ക്കരുത്, അവരുടെ മൈൻഡിനെ ചെറുതാക്കി വയ്ക്കരുത്. അവർ സ്വപ്നം കാണട്ടെ, അവർ ഈ ലോകം മുഴുവൻ ചുറ്റട്ടെ. ഓക്കെ, അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യണം. ഓക്കെ, എന്നെ സപ്പോർട്ട് കൂടി ചെയ്യണം കേട്ടോ. ഓക്കെ, താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും ബൈ.